കോവിഡ് ബാധിച്ച് ഗുരുതരാവസ്ഥയിലാകുന്നവരുടെ എണ്ണം സംസ്ഥാനത്ത് വർദ്ധിക്കുന്നു. ഐസിയു വെന്റിലേറ്റർ ക്ഷാമം വരും ദിവസങ്ങളിൽ രൂക്ഷമാകും. ഗുരുതരാവസ്ഥയിലാകുന്നവരുടെ എണ്ണം വർദ്ധിക്കുമ്പോൾ ഓക്സിജൻ ക്ഷാമം നേരിടും. കോവിഡ് മരണനിരക്കും ഉയരുന്നു. കേരളത്തിൽ കോവിഡ് കൈവിട്ട അവസ്ഥയിലേക്ക്. ആശുപത്രികൾ നിറഞ്ഞു കവിയുന്നു. ആരോഗ്യ പ്രവർത്തകരിലേക്കും രോഗം ബാധിക്കുന്നു. പോലീസും രോഗികളായിത്തീരുന്നു. രണ്ടാം വ്യാപനം അടുത്തയാഴ്ച ഉച്ചസ്ഥായിലെത്തും. വരും ദിവസങ്ങൾ നിർണായകമെന്ന് ആരോഗ്യ വിദഗ്ധർ. ആരോഗ്യവകുപ്പിന്റെ കഴിഞ്ഞ ദിവസത്തെ കണക്ക് പ്രകാരം 1249 പേർ വെന്റിലേറ്ററിന്റെ സഹായത്തിലാണ് കോവിഡിനോട് പൊരുതുന്നത്. 2528 പേർ തീവ്രപരിചരണ വിഭാഗത്തിലാണ്. കോവിഡ് ബാധിതരുടെ എണ്ണം ദിനം പ്രതി വർദ്ധിക്കുന്നതിനാൽ ഐസിയു വെന്റിലേറ്റർ ക്ഷാമം വരും ദിവസങ്ങളിൽ രൂക്ഷമാകുമെന്നാണ് ആശങ്ക. സർക്കാരിന്റെ ഔദ്യോഗിക കണക്കുകൾ പ്രകാരം സംസ്ഥാനത്ത് 2857 ഐസിയു കിടക്കകളും 2293 വെന്റിലേറ്ററുകളുമാണ് ഉള്ളത്. കഴിഞ്ഞ 5 ദിവസത്തിനിടെ വെന്റിലേറ്ററിലാകുന്ന രോഗികളുടെ എണ്ണം വൻതോതിൽ വർദ്ധിച്ചു. ഓക്സിജൻ കിടക്കകളുടെയും ഐസിയുവിന്റെയും ക്ഷാമം മൂലം കൃത്യസമയത്ത് വിദഗ്ധ ചികിത്സ ലഭിക്കാത്തതിനാൽ ഗുരുതരാവസ്ഥയിലാകുന്ന രോഗികളും ഒട്ടേറെയാണ്. കോവിഡ് ഇതര രോഗങ്ങളുമായി ഗുരുതരാവസ്ഥയിലാകുന്നവരുടെ ചികിത്സയ്ക്കും പ്രതിസന്ധി. കോവിഡ് ബാധിച്ച് മരിക്കുന്നവരുടെ എണ്ണവും വർദ്ധിക്കുന്നുണ്ടെങ്കിലും ആരോഗ്യവകുപ്പിന്റെ സംസ്ഥാനതല സമിതി സ്ഥിരീകരിക്കാൻ വൈകുന്നതിനാൽ ദിവസേനയുള്ള കണക്കുകളിൽ പ്രതിഫലിക്കുന്നില്ല. കഴിഞ്ഞ ദിവസം സ്ഥിരീകരിച്ച 68 പേരുടെ പട്ടികയിൽ 30 April മുതലുള്ള മരണങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കോവിഡ് നെഗറ്റീവായ ശേഷമുള്ള മരണങ്ങളിൽ ഇപ്പോഴും പട്ടികയിൽ ഉൾപ്പെടുത്തുന്നില്ല. കോവിഡ് വ്യാപനം കൂടിയ സാഹചര്യത്തിൽ കൂടുതൽ സ്വകാര്യ ആശുപത്രികളിൽ കോവിഡ് ഒപി തുടങ്ങാൻ സർക്കാർ നിർദ്ദേശിച്ചു. സർക്കാർ ആശുപത്രികളിലെ പനി ക്ലിനിക്കുകൾ കോവിഡ് ഒപികളാക്കി മാറ്റണം. കിടപ്പ് രോഗികൾക്ക് കോവിഡ് ബാധയുണ്ടായാൽ വീടുകളിൽ ഓക്സിജൻ സൗകര്യം ഒരുക്കണം. എല്ലാ സർക്കാർ ആശുപത്രികളും 31 May വരെ കോവിഡ് ചികിത്സയ്ക്ക് മുൻഗണന നൽകണം. അപകടം പോലെ അടിയന്തര സ്വഭാവമുള്ള കേസുകൾ മാത്രമേ ഇതിനു പുറമെ സ്വീകരിക്കാവൂ. കൂടുതൽ സ്വകാര്യ ആശുപത്രികളിൽ കോവിഡ് ചികിത്സാ സൗകര്യം ഒരുക്കണം. ഐസിയു കിടക്കകൾ 50% ഉയർത്തി ഓക്സിജൻ സൗകര്യം ലഭ്യമാക്കണം. ലാബ് സൗകര്യങ്ങളും മരുന്നുകളും സജ്ജീകരിക്കണം. എല്ലാ താലൂക്ക് ആശുപത്രിയിലും ഓക്സിജൻ ബെഡുകൾ ഒരുക്കണം. കുറഞ്ഞത് 5 കിടക്കകളെങ്കിലും വെന്റിലേറ്ററുകൾ സജ്ജീകരിക്കണം. CFLTCകൾ താലൂക്ക് ആശുപത്രികളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കണം. പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ, കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ, മറ്റ് ആശുപത്രികൾ എന്നിവിടങ്ങളിൽ ആവശ്യമുള്ള സ്റ്റിറോയിഡുകളും മരുന്നുകളും സംഭരിക്കണം. വീടുകളിൽ നിരീക്ഷണത്തിൽ കഴിയുന്നവരുടെ ആരോഗ്യനില വിലയിരുത്താൻ ടെലിമെഡിസിൻ വിഭാഗം അതിജാഗ്രത പുലർത്തണം. PPE കിറ്റ്, കയ്യുറകൾ, N95 മാസ്ക്, ഫേസ് ഷീൽഡ് എന്നിവ ആവശ്യത്തിനുണ്ടെന്ന് ഉറപ്പുവരുത്തണമെന്നും ഉത്തരവിൽ പറയുന്നു. കോവിഡ് കാല ശീലങ്ങൾ മുറുകെ പിടിക്കുകയും കൂടുതൽ പേർക്ക് വാക്സിനേഷൻ നൽകുകയും മാത്രമാണ് ഭാവി തരംഗങ്ങൾ തടയാനുള്ള മാർഗമെന്ന് വിദഗ്ധർ. രണ്ടാം തരംഗം അതിശക്തമാകുകയും 3rd തരംഗത്തിന്റെ ഭീഷണി ഉയരുകയും ചെയ്ത സാഹചര്യത്തിലാണ് മുന്നറിയിപ്പ്. 1st തരംഗം ശക്തി കുറഞ്ഞപ്പോൾ ആളുകൾ ചട്ടങ്ങൾ മറന്ന് മുഖാവരണം ഉപേക്ഷിക്കുകയും പൊതുപരിപാടികൾ നടത്തുകയും ചെയ്തു. ഇതാണ് വൈറസ് വീണ്ടും തീവ്രമാക്കാൻ ഇടയാക്കിയതെന്ന് വിദഗ്ധർ പറയുന്നു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.